മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2019 March ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 21-ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൾ ടു 2NC3 സച്ച് ദാറ്റ് NC3 ഈക്വൾ ടു 11:1 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്നത് എ പാർട്ട് 2NC3 ബൈ NC3 ഈക്വൾ ടു 11/1 ആണ്. ഇനി കോമ്പിനേഷൻ പ്രകാരം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. കോമ്പിനേഷൻ്റെ ഫോർമുല അനുസരിച്ച് NCRൻ്റെ ഫോർമുല N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ × N-R ഫാക്ടോറിയൽ എന്നാണ്. അത് പ്രകാരം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. 2N ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ × 2N-3 ഫാക്ടോറിയൽ ഓൾ ഡിവൈഡഡ് ബൈ N ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ × N-3 ഫാക്ടോറിയൽ ഈക്വൾ ടു 11. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2N ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ × 2N-3 ഫാക്ടോറിയൽ ഈക്വൾ ടു N ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ × N-3 ഫാക്ടോറിയൽ × 11. ഇനി നമ്മളിവിടെ 2N ഫാക്ടോറിയൽ ഉണ്ട്, 2N-3 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് നിവർത്തി നോക്കുകയാണ്. 2N കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 3 × 2 × 1. 8 ഫാക്ടോറിയലാണെങ്കിലോ 8 × 7 × 6 × 5 × 4 × 3 × 1. അങ്ങനെ നമ്മളിതിനെ ഇപ്പോഴത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇവിടെ ഓൾറെഡി ഉള്ള 11 എഴുതി. ഇനി ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ 2N × 2N-1 × 2N-2 × 2N-3 വരെ എത്തിയപ്പോൾ ഞാൻ നിർത്തി. എൻ്റെ അവിടെ ഫാക്ടോറിയൽ ഇട്ടു. അപ്പോൾ ബാക്കി എല്ലാ നമ്പറുകളും അവിടെ വരുന്ന അർത്ഥം. താഴെ 3 ഫാക്ടോറിയൽ × 2-3 ഫാക്ടോറിയൽ. ഇത് ഇവിടെ 3 ഉള്ളതുകൊണ്ടാണ് ഇവിടെ 3 വെച്ച് നിർത്താൻ കാരണം. ഇത് രണ്ടും ക്യാൻസലായിപ്പോൾ ഈക്വൽ ടു ഇതിനെയും അതുപോലെ തന്നെ തുറക്കുകയാണ്. N × N-1 × N-2 × N-3 ഫാക്ടോറിയൽ എത്തുമ്പോൾ നിർത്തും. ബൈ 3 ഫാക്ടോറിയൽ × N-3 ഫാക്ടോറിയൽ × 11. അപ്പോൾ ഇവിടുത്തെ 3 ഫാക്ടോറിയലും വെട്ടിപ്പോയി, ഇവിടുത്തെ 2N-3 ഫാക്ടോറിയലും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി ഉണ്ടാവുക 2N × 2N-1 × 2N-2 ബൈ 3 ഫാക്ടോറിയൽ ഈക്വൾ ടു N × N-1 × N-2 ബൈ. അപ്പോൾ N × N-1 × N-2 ബൈ 3 ഫാക്ടോറിയൽ × 11. ഉദാഹരണത്തിന് 11 ആണ്. ഇതിൽ 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോയി. ഇവിടുത്തെ എന്നും കട്ട് ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവുന്നത് 2 × 2N-1 × 2N-2 ഈക്വൾ ടു N-1 × N-2 × 11. ഇതിൽ 2 × 2N- ഇതിൽ 2 കോമൺ ആണ്, ആ 2 പുറത്ത് കിടക്കുക. N-1 ഈക്വൾ ടു N-1 × N-2 × 11. ഈ സൈഡിലുള്ള N-1 ഉം N-1 ഉം കട്ട് ചെയ്ത് പോയി. 2 × 2 = 4 വന്നു. 2N-1 ഈക്വൾ ടു N-2 × 11. 4 × ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 8N × 4 × 1 = 4. 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11N − 2N × 11 = 22. അപ്പോൾ ഈ 11N ഇവിടെയാണ് N കൂടുതലുള്ളത്. അപ്പോൾ അതവിടെ എഴുതി. ഇപ്പോൾ 8N ഇങ്ങോട്ട് കൊണ്ടപ്പോൾ −8 ആയി. ഇവിടെ 4 എഴുതി. −22 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, +22 ആയി. 22 − 4 എന്ന് പറഞ്ഞാൽ 18 ആണ്. 11 − 8 എന്ന് പറയുമ്പോൾ 3N ആണ്. ദെൻ N=18/3 = 6. N=2 ഇതാണ് ആൻസർ. ഇതൊരുപാട് ലെങ്തി ആൻസറാണ്, ഭയങ്കര ലെങ്തി പ്രൊസീജിയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാനിതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്കുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. ഇതാ ക്വസ്റ്റ്യൻ കാണാണ്ട്, ഇപ്പോൾ 2N C3 × NC3 = 11:1. അതായത് 2N
is to NC3 equal to 11 is to 1. നിങ്ങളുടെ കാൽക്കുലേറ്ററിലെ ഈ കോമ്പിനേഷൻ കാണാനുള്ള ഫോർമുലയുണ്ട്, അതിൻ്റെ അവിടെ NCR എന്ന് കാണും. ഇങ്ങനെ ഒരു കീബോർഡ് ഉണ്ടായില്ലേ. അപ്പോൾ നിങ്ങളിതിൽ ആദ്യം എന്ത് ചെയ്യുക, എൻ ഈക്വൽ ടു 1 കൊടുത്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൻ ഈക്വൽ 1 കൊടുത്താൽ 2C3 ഈസ് ടു 1C3 വരും. അപ്പോൾ ഈസ് ടു നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല, അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് അടിക്കുക. അതായത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുന്നത് 2C3 ÷ 1C3 നോട്ട് ഡിഫൈൻഡ് ആണ്, കാരണം ഇത് ഈ നമ്പർ ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ ഈക്വൽ ടു 1 അല്ല, എൻ ഈക്വൽ ടു 2 ആയിരിക്കില്ല, കാരണം ഇവിടെ 3 ആണ്, 3 മുകളിൽ നിന്ന് തുടങ്ങുള്ളൂ. എൻ ഈക്വൽ ടു 3 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. 3 തുടങ്ങുമ്പോൾ 3 × 2 6C3 ÷ 3C3 അടിച്ചു നോക്കാം, അപ്പോഴും നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. എൻ ഈക്വൽ ടു 4, അങ്ങനെ എൻ ഈക്വൽ ടു 4 ആകുമ്പോൾ 8C3 ÷ 4C3 അടിച്ചു നോക്കാം. എൻ ഈക്വൽ ടു 5 അടിക്കുമ്പോൾ 10C3 ÷ 5C3 അടിച്ചു നോക്കാം. എൻ ഈക്വൽ ടു 6 അടിച്ചു കഴിഞ്ഞാൽ 12C3 ÷ 6C3, അതായത് ÷ 6C3 കഴിക്കുമ്പോൾ ആൻസർ 11 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവാം എൻ ഈക്വൽ ടു 6 ആണ് ആൻസർ. ഇങ്ങനെ ചെയ്ത് ആൻസർ ചെയ്താലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. അപ്പോൾ യൂസ് യുവർ കാൽക്കുലേറ്റർ, ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യുക, നന്നായി പഠിക്കുക. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് നമുക്ക് ചെയ്യാൻ. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് by using all letters of the word swimming. Swimming in the ella letters um use idond engenaana oru arrangement eduka. How many words with or without meaning can be formed using the letters of the word swimming? Appo nokkam s w I m m I n g. S idile oru ennam, w idile oru ennam, m idile rendu ennam, I idile rendu ennam, എൻ ഇതിലെ ഒരെണ്ണം, ജി ഇതിലെ ഒരെണ്ണം. ടോട്ടല് 1, 2, 3, 4, 5, 6, 7, 8 ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, 8. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക? 8 ഫാക്ടോറിയൽ, അതായത് ടോട്ടൽ ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതിൽ രണ്ട് പ്രാവശ്യം ഉണ്ട്, 2 ഫാക്ടോറിയലിൻ്റെ 2 ഫാക്ടോറിയൽ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതൊരുപാട് ബുദ്ധിമുട്ടുള്ളതല്ല.